അസാധുവായ നോട്ടുകൾ ഇപ്പോഴും മാറ്റി നൽകുന്നുണ്ടെന്ന ഗുരുതരാരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. നോട്ടു നിരോധനം വലിയ അഴിമതിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ആരോപിച്ചു. അസാധ നോട്ടുകൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് മാറ്റി നൽകിയത്. അതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ഒറ്റയടിക്ക് 320 കോടി വരെ മാറ്റിയെടുത്തു. ഇടപാട് നടന്നത് മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗോഡൌണിലും. സർക്കാർ ഉദ്യോഗസ്ഥരും ബാങ്ക് ജീവനക്കാരും ചേർന്നാണ് ഇടപാട് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് ആദായനികുതി വകുപ്പ് റെയ്ഡ് തുടരുന്ന പശ്ചാത്തലത്തിലാണ് നോട്ടു നിരോധനത്തിന്റെ മറവിൽ നടന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളുടെ വീഡിയോ കോൺഗ്രസ് പുറത്തുവിട്ടത്. ബി ജെ പി നേതാക്കളുടെ സഹായത്തോടെയാണ് പല ഉദ്യോഗസ്ഥരും ഇപ്പോഴും അസാധു നോട്ടുകൾ മാറ്റി നൽകുന്നതെന്ന് കപിൽ സിബൽ ആരോപിച്ചിട്ടുണ്ട്. വിദേശത്തെ നോട്ടുകൾ പ്രിന്റ് ചെയ്തതാണെന്ന് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്ന വീഡിയോയാണ് കപിൽ സിബൽ പുറത്തുവിട്ടത്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ഫീൽഡ് അസിസ്റ്റന്റ് രാഹുൽ ദത്തേകറാണ് ഒളിക്യാമറയിൽ ഇക്കാര്യം പറയുന്നത്. 1 ലക്ഷം കോടി രൂപയുടെ 3 സീരീസിലുള്ള നോട്ടുകൾ നിരോധിക്കും മുൻപ് വിദേശത്ത് അച്ചടിക്കിച്ചിരുന്നു. വ്യോമസേനയുടെ വിമാനത്തിലാണ് അത് ഇന്ത്യയിലെത്തിച്ചത്. ഡൽഹിയിലെ ഹിൻഡൻ എയർബേസിൽ നിന്നുമാണ് ബാങ്കിലേക്ക് നോട്ടുകൾ കൊണ്ടുപോയതെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. 2 തവണ അമിത്ഷായുടെ പേരും വീഡിയോയിൽ പറയുന്നുണ്ട്. ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ നേരിട്ട് ഇക്കാര്യങ്ങളിൽ ഇടപെട്ടെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേക വിഭാഗം മേൽനോട്ടം നൽകിയിരുന്നെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ബി ജെ പി ഓഫീസുകളിൽ നിരോധിത നോട്ടുകൾ മാറി നൽകുന്നുണ്ടെന്ന് മുൻപും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. നോട്ടു നിരോധനം ആകെ സഹായിച്ചത് പ്രധാനമന്ത്രിയുടെ സമ്പന്നരായ സുഹൃത്തുക്കളെ മാത്രമാണെന്നും രാഹുൽ ആരോപിച്ചു. പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ നടത്തിയ മനഃപൂർവ്വമായ ആക്രമണമായിരുന്നു നോട്ടു നിരോധനമെന്നും രാഹുൽ ആരോപിച്ചു. ഭീകരവാദം, കള്ളപ്പണം, കള്ളനോട്ട് വ്യാപനം, ഇത് മൂന്നും അവസാനിപ്പിക്കുമെന്നായിരുന്നു മോദിയുടെ ഏറ്റവും വലിയ അവകാശവാദം. ഈ 3 മേഖലയിലും അദ്ദേഹം പരാജയപ്പെട്ടെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. 2016 നവംബർ 8 500 ന്റെയും 1000 ന്റെയും നോട്ടുകൾ മോദി സർക്കാർ നിരോധിച്ചത്. കള്ളപ്പണവും ഹവാല ഇടപാടുകളും ഭീകരപ്രവർത്തനം എന്നിവ തടയിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിലൂടെ അവകാശപ്പെട്ടിരുന്നതെങ്കിലും നോട്ടു നിരോധിക്കുമ്പോൾ പ്രാബല്യത്തിലുണ്ടായിരുന്ന 15.44 ലക്ഷം കോടി രൂപയുടെ 500ന്റെയും 1000ന്റെയും നോട്ടുകളിൽ 14.31 ലക്ഷം കോടിയും തിരിച്ചെത്തിയതായി കഴിഞ്ഞ ദിവസം RBI വ്യക്തമാക്കിയിരുന്നു. നോട്ടു നിരോധനം സമ്പൂർണ്ണ പരാജയമാണെന്ന പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുന്നതാണ് ഇതിലൂടെ പുറത്തുവന്ന കണക്കുകൾ തെളിയിക്കുന്നത്. ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായ ബാങ്കാണ് നോട്ടു നിരോധന കാലത്ത് ഏറ്റവും കൂടുതൽ നോട്ടുകൾ മാറിയതെന്ന വിവരാവകാശ രേഖയും പുറത്തു വന്നിട്ടുണ്ട്. ബി ജെ പിയും സഖ്യകക്ഷികളും ചേർന്ന് ഗുജറാത്തിലെ ജില്ലാ സഹകരണ ബാങ്കിൽ 14,293 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. മറ്റു സംസ്ഥാനങ്ങളുമായി വെച്ചു നോക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ തുകയാണ്. നോട്ടു നിരോധനം പ്രഖ്യാപിച്ച് 5 ദിവസത്തിനകം അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് 745.59 കോടി രൂപയുടെ നിരോധിത നോട്ടുകളാണ് മാറിയെടുത്തത്. ഇക്കാര്യം വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. 2000 മുതൽ അമിത്ഷായാണ് ബാങ്കിന്റെ ഭരണത്തലവൻ. നോട്ടു നിരോധനത്തിന് പിന്നാലെ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് അസാധു നോട്ട് നിക്ഷേപമായി സ്വീകരിക്കാൻ അനുമതി നൽകിയിരുന്നെങ്കിലും 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇതും വിലക്കി. അതിനിടെയാണ് അമിത്ഷായുടെ ബാങ്ക് അസാധു നോട്ടുകൾ മാറ്റിയത്.